ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ കേക്ക് നമ്മുടെ ഐസിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് എക്സ്ട്രാ, മാജിക് കളേഴ്സിൻ്റെ ചോക്ലേറ്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള കളറാട്ടോ ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റായിട്ടേ കൊടുത്തിട്ടുള്ളൂ. നല്ല ഒന്നുകൂടെ ഡാർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ഇത് കിട്ടും. നമ്മൾ മരത്തിൻ്റെ എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് മരത്തിൻ്റെ എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഞാൻ പാല നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാട്ടോ ചെയ്തിട്ടുള്ളത് അതിൽ. അപ്പോൾ സൈഡിലാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ നേരെ പിടിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ക്രീമിൽ യൂസ് ചെയ്യാനുള്ളതല്ല, ഫോണ്ടൻറ്റിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൽ ഈ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്കൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാൻ ആദ്യം ഐസിങ് ചെയ്ത് ഉടനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ആ ക്രീമൊക്കെ ഈ ഒരു മോൾഡിലേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കേക്ക് സെറ്റായതിന് ശേഷം ഈ ഒരു ഡെക്കറേഷൻ, ഈ ഒരു സ്റ്റാമ്പ് ഇങ്ങനെ പതിപ്പിച്ചാൽ മതി, എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ആ ഒരു ഷേപ്പ് ആ ഒരു ക്രീമിലേക്ക് വരുള്ളൂ. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഇതുപോലെ ചെയ്യാനാണ്. ഇതുപോലത്തെ മോൾഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പ് മാത്രമല്ല, ഇതുപോലെ പല ഡിസൈനിലുള്ളത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഏത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് 4 ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏത് മോഡലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്കൊരു ഒന്നുകൂടെ ഡാർക്ക് ബ്രൗൺ ആണ് ഒന്നുകൂടെ പൊളിക്കും കേട്ടോ. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒക്കെ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചുറ്റും ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഡെക്കറേഷൻ അറിയാത്തവർ, ഇങ്ങനെ ഫിനിഷിങ് അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. പിന്നെ അതാ ഇതുപോലെ ഒരു ഫ്ലവർ ഞാൻ സൈഡിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ഇപ്പോൾ എത്ര കറക്റ്റ് ഓർമ്മയില്ലേ അതിൻ്റെ റേറ്റ്. അപ്പോൾ എന്തായാലും അതൊരു സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓവറായിട്ടുള്ള ഡിസൈനൊന്നും ഞാൻ അതിന് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ സൈഡിലാണ് ഇതിൻ്റെ ആ ഒരു ഇത്, ഞാൻ ഈ ഡെക്കറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. അത് ക്രീമിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് ആർട്ടിഫിഷ്യൽ പിയോണി ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്ക് റേറ്റ് എത്ര വാങ്ങിക്കാമെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഇത് രണ്ടെണ്ണം മുകളിൽ ഇവിടെ വെച്ച് കൊടുത്തു. പിന്നെ മുകളിലൊരു 3 വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഈ സെയിം ഫ്ലവർ തന്നെ 3 മുകളിലും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ബ്ലാക്ക് കളറിലുള്ള ചെറിയ ഷുഗർ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള സിമ്പിൾ ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്കിന് എക്സ്ട്രാ ഞാൻ 150 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് എത്രയാണ് ഫ്ലവർ ചാർജൊക്കെ വരുന്നത് അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എക്സ്ട്രാ ഞാൻ 150 രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.